നമസ്കാരം. സകലമാന കേരളം ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ. തിരുവനന്തപുരം പാപ്പനംകോട് വൻ തീപിടുത്തം. ജീവനക്കാരി ഉൾപ്പെടെ രണ്ട് പേർക്ക് ദാരുണാന്ത്യം. തീപിടുത്തമുണ്ടായത് ന്യൂ ഇന്ത്യ അഷുറൻസ് ഓഫീസിൽ. സംഭവത്തിൽ ദുരൂഹത വിശദമായി അന്വേഷിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ചേർത്തലയിലെ നവജാത ശിശുവിന്റെ കൊലപാതകത്തിൽ കൂടുതൽ കണ്ടെത്തലുകൾ. കുഞ്ഞിനെ സുഹൃത്തിന് കൈമാറിയത് പള്ളിച്ചന്തയിൽ വെച്ച്. കോന്നിയിൽ അതിഥി തൊഴിലാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മുക്കം നഗരസഭാ ഭരണസമിതിക്കെതിരായ അവിശ്വാസം പരാജയപ്പെട്ടു. ബി ജെ പി വിട്ടുനിന്നു. നഗരസഭയ്ക്ക് മുന്നിൽ സംഘർഷം. ഇടുക്കിയിൽ സർക്കാർ ഭൂമി കയ്യേറി അനധികൃത റോഡ് നിർമ്മാണം. ചൂലപ്പാറയിലെ നിർമ്മാണം ഏലം കൃഷിയുടെ മറവിൽ. പാൽവില കൂട്ടണമെന്ന ആവശ്യവുമായി ക്ഷീര കർഷകർ. ഉൽപ്പാദന ചെലവ് കൂടി. പ്രതിസന്ധി പരിഹരിക്കാൻ സർക്കാർ ഇടപെടൽ തേടി കർഷകർ. തിരുവനന്തപുരം പാപ്പനംകോട് തീപിടുത്തത്തിൽ രണ്ട് മരണം. ന്യൂ ഇന്ത്യ അഷുറൻസ് ഓഫീസിലാണ് തീപിടുത്തമുണ്ടായത്. ഫയർഫോഴ്സ് സംഘമെത്തി തീയണച്ചു. അപകടം വിശദമായി അന്വേഷിക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. വി വി വിനോദിന്റെ റിപ്പോർട്ടിലേക്ക്. ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനിയുടെ പാപ്പനംകോട് ശാഖയിലുണ്ടായ തീപിടുത്തത്തിലാണ് രണ്ട് മരണം. ഈ ഓഫീസിലെ ജീവനക്കാരിയായിരുന്ന വൈഷ്ണ 34 വയസ്സായിരുന്നു. വൈഷ്ണയും മറ്റൊരാളുമാണ് മരിച്ചത്. ഈ രണ്ടാമത്തെ ആള് ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ല. ഉച്ചയ്ക്ക് 1:30 തീപിടുത്തം. എ സിയിലുണ്ടായ തീപിടുത്തം പൊട്ടിത്തെറിയിലേക്ക് പോവുകയായിരുന്നു. ഈ പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ രണ്ടുപേരും മരിച്ചുവെന്നാണ് കരുതുന്നത്. 90% ശരീരം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. നാട്ടുകാരാണ് ആദ്യം ഇവിടേക്ക് ഓടിയെത്തുന്നത്. ബക്കറ്റിൽ വെള്ളം ഒഴിക്കുകയും തുടർന്ന് ആദ്യത്തെ രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുകയുമായിരുന്നു. ഈ നാട്ടുകാരിൽ ചിലർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു കേട്ടോ സംഭവിച്ചത്? എന്തായിരുന്നു സംഭവിച്ചത്? ഒരു 1:30 സമയത്ത് ഗ്ലാസ് ആദ്യം പൊട്ടിത്തെറിക്കുകയായിരുന്നു. പൊട്ടിത്തെറിച്ചതിന് ശേഷം നാട്ടുകാർ ഈ സൗണ്ട് കേട്ട് എല്ലാവരും ഓടി വന്ന സമയത്ത് ആദ്യം പുകയാണ് വന്നത്. നല്ല പുകയായിരുന്നു. അപ്പൊ ഒന്നും അറിയാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഒരു 2-3 സെക്കൻഡിനകത്ത് മൊത്തം തീപിടിക്കുകയാണ് ചെയ്തത്. പിന്നെ ആളുകൾക്ക് ഒന്നും അങ്ങോട്ട് കയറാൻ പറ്റാതെ ഒറ്റ വഴിയേ ഉള്ളൂ. അങ്ങോട്ട് മുകളിലോട്ട് കയറാൻ പറ്റില്ല ആർക്കും. സ്ഥിരീകരിച്ചിട്ടില്ല. അത് ഒന്ന് ഇത് ക്യാഷ് അടയ്ക്കാൻ വന്ന ആരോ ആണ്, ഇൻഷുറൻസ് എടുക്കാൻ വന്ന ആരോ ആണെന്നാണ് പറയുന്നത്. ആണാണോ പെണ്ണാണോ എന്ന് അറിഞ്ഞുകൂടാ. നാട്ടുകാരൊക്കെ എല്ലാവരും കൂടെ വെള്ളമൊഴിച്ച്, എന്നാലും ഇത് ഇലക്ട്രിക് ആയതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് വെള്ളം ഒഴിക്കാൻ മടിച്ചു. കാരണം ഇലക്ട്രിക് ഷോർട്ട് സർക്യൂട്ടാണെങ്കിൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ വെള്ളം ഒഴിക്കുന്ന ആക്കും കുഴപ്പമായതുകൊണ്ട് ഫയർഫോഴ്സിനെ വിളിച്ചു. ഫയർഫോഴ്സ് വന്നതിന് ശേഷമാണ്. ജീവനക്കാരി അടുത്തുള്ള ആളാണോ? ഇല്ല, അടുത്തുള്ള ആളല്ല. ഇവിടെ പെർമനന്റ് ആയിട്ടുള്ള ലേഡി തന്നെ. ദൂരെ നിന്നാണ് വരുന്നത്. പൂവാറോ അങ്ങോട്ട് എവിടെ നിന്നാണ് വരുന്നത്. അപകടം ഒഴിവായി. മറ്റു കടകളൊക്കെ ആ സമയത്ത് അടപ്പിച്ചു. മെഡിക്കൽ സ്റ്റോർ എല്ലാം അടപ്പിച്ചു. കടക്കാരനാണ് വിളിച്ച് പറയുന്നത്. കാരണം അവിടെ ഒരു തീ എത്തുന്നതിന്റെ ഒരു പൊട്ടിയ ഒരു സൗണ്ടും കേട്ടപ്പോഴത്തേക്കാണ് പുള്ളി എന്നെ വിളിച്ച് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഇതിൽ വന്നപ്പോൾ നല്ലൊരു തീ കത്തുകയും ചെയ്തു. പെട്ടെന്ന് തന്നെ എല്ലാ ആൾക്കാരെല്ലാം കൂടുകയും ചെയ്തു. ഇപ്പൊ രണ്ടുപേരാണ് അതിനകത്ത് ഉണ്ടായിരുന്നത്. ഒരു സ്ത്രീയാണ് അവിടെ സ്ഥിരമായി ഇൻഷുറൻസിന്റെ സ്റ്റാഫായിട്ടുള്ള ഒരു സ്ത്രീയാണ് അവിടെ ഉണ്ടായിരുന്നത്. സ്ത്രീയെയും നമ്മൾ ഇറക്കാൻ നേരത്ത് നമ്മൾ ഉണ്ടായിരുന്നു. പിടിച്ചിറക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നു രണ്ടുപേരും. ദേഹം കത്തിക്കരിഞ്ഞ, ഫുള്ളും മുഴുവനും കത്തിക്കരിഞ്ഞ അവസ്ഥയിലായിരുന്നു. ഒരു സ്റ്റാഫ് ഉണ്ട്, പിന്നെ കൂടെ ഒരാളും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ആളിനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല അതാരാണെന്ന്. ഇവിടെ ഇരിക്കുന്ന ഒരു കുട്ടി 7 വർഷമായിട്ട് ഇവിടെ ഇരിക്കുന്ന കുട്ടിയാണ്. ഒരു വൈഷ്ണവെന്നാണ് പേര്. 34 വയസ്സുള്ള എനിക്ക് അറിയാം. നമ്മൾ കണ്ട് പരിചയമുള്ള ഒരു കുട്ടിയായിരുന്നു. പിന്നെ എന്താണ്, സമീപത്തന്നെ താമസിക്കുന്ന ആളാണോ? ആ, ഇവിടെ അടുത്ത് സമീപത്ത് നമ്മുടെ പാപ്പനംകോട് ഭാഗത്തെ ലിക്കുബലി കളത്തിന് അടുത്തായിട്ട് താമസിക്കുന്ന കുട്ടിയാണ്. എ സി പൊട്ടിത്തെറിച്ചെന്നാണോ? അറിയില്ല. അത് ഇനിയിപ്പോ അതൊക്കെ നോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. വലിയ ശബ്ദം കേട്ടു. ആ, ഒരുപാട് നല്ല ശബ്ദം കേട്ടു. അവർക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. എനിക്ക് തോന്നുന്നു ഡോറൊക്കെ അതായിരിക്കും പ്രശ്നം. ഗ്ലാസ് ഒക്കെ പൊട്ടിത്തെറിച്ചു. ആ, ഗ്ലാസ് എല്ലാം പൊട്ടിത്തെറിച്ച്. ഇപ്പൊ മുകളിൽ പോയി നോക്കിയപ്പോ ഫുൾ അവിടെ മൊത്തം ഗ്ലാസും അവിടെയുള്ള സാധനങ്ങളെല്ലാം കത്തിക്കരിഞ്ഞ നിലയിലാണ്. രണ്ട് മരണമുണ്ടായി. ദാരുണമായ സംഭവം. പക്ഷേ ഈ പകൽ സമയമായതുകൊണ്ട് തന്നെ തീ മറ്റ് കടകളിലേക്ക് പടരുന്നതിന് മുൻപ് തന്നെ അത് കെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമുണ്ടായി. മന്ത്രി വി ശിവൻകുട്ടി, റവന്യൂ മന്ത്രി കെ രാജൻ, ജില്ലാ കളക്ടർ അനു, അതോടൊപ്പം തന്നെ സ്പർജൻ കുമാർ, സിറ്റി പോലീസ് കമ്മീഷണർ തുടങ്ങിയവരെല്ലാം തന്നെ ഈ സ്ഥലത്ത് പരിശോധന നടത്തി. പ്രാഥമികമായിട്ടൊന്നും പറയാനാകുന്നതല്ല. അവിടെയുള്ള ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. മാനപ്പെട്ട ശിവൻകുട്ടിയും കളക്ടറും ഉണ്ട്. ഞങ്ങളൊന്ന് കൂടി ആലോചിച്ചിട്ട് എങ്ങനെയാണ് ഇതിന്റെ പ്രാഥമികമായ അന്വേഷണത്തിലേക്ക് കടക്കേണ്ടതെന്ന് ആലോചിക്കാം. എന്തായാലും ആദ്യഘട്ടത്തിൽ
പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധന കളക്ടറോട് സംഘടിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നടത്തേണ്ടതാണത്. ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ടും അന്വേഷിച്ചിട്ട് പറയണം. കഴിഞ്ഞ 10 വർഷക്കാലമായി ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുകയാണ്. ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുടെ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. ഒരു ജീവനക്കാരിയാണ് ഉള്ളത് ഇവിടെ ഉള്ളത്. അത് മേലാങ്കോട്ട് താമസക്കാരിയാണ്. വൈദ്യുതി മൂലം ഉണ്ടായിട്ടുള്ള അപകടം എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പോലീസ് ഓഫീസർമാരും തഹസിൽദാരും ആ നിലയിലെ റിപ്പോർട്ടാണ് നൽകിയിട്ടുള്ളത്. ഒരു മൃതദേഹത്തെ തിരിച്ചറിഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാവുന്ന പോലെ രണ്ടുപേരാണ് മരിച്ചിട്ടുള്ളത്. ഒരു സ്ത്രീയാണ്, അത് മാത്രം മനസ്സിലായിട്ടുണ്ട്. അത് കൂടാതെ വേറെ ആരായാലും സ്ത്രീയാണോ പുരുഷനാണോ അതെയും മനസ്സിലായില്ല. ഇപ്പോ യുനോ പോലീസ് ഭാഗത്ത് ഇൻക്വയറി ഉണ്ടാവും. എന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടോ? ഇപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല. ദിസ് ഇസ് ടു പ്രിലിമിനറി. തീപിടുത്തത്തിന്റെ കാരണം അത് എസിയിൽ ഉണ്ടായ പൊട്ടിത്തെറിയാണോ എന്ന കാര്യം സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അക്കാര്യം തന്നെയാണ് ഈ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ പറഞ്ഞത്. അതോടൊപ്പം ഫയർഫോഴ്സിന്റെ പരിശോധന, കെഎസ്ഇബിയുടെ പരിശോധന, ഇതെല്ലാം തന്നെ പൂർണ്ണമായും പൂർത്തിയാക്കിയാൽ മാത്രമേ ഇതിന്റെ കാരണം സംബന്ധിച്ചുള്ള പൂർണ്ണമായി അതിന്റെ നിജസ്ഥിതി അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ അപകടം സംഭവിച്ചു എന്ന വസ്തുത മനസ്സിലാക്കാൻ കഴിയൂ. സന്തോഷ് മണക്കാടിനൊപ്പം വി വി വിനോദ്, ന്യൂസ് 18, തിരുവനന്തപുരം. ആലപ്പുഴ ചേർത്തലയിൽ നവജാത ശിശുവിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ കൂടുതൽ കണ്ടെത്തലുകൾ. കുട്ടിയെ ആശ ആൺസുഹൃത്തിന് കൈമാറിയത് ചേർത്തല പള്ളിച്ചന്തയിൽ വെച്ചാണ്. കുഞ്ഞിനെ എന്തെങ്കിലും ചെയ്തോളൂ എന്ന് പറഞ്ഞ് സഞ്ജയിലാണ് കൈമാറിയത്. ആശ ഗർഭിണിയാണെന്ന വിവരം ഭർത്താവ് മനോജിനും അറിയാമായിരുന്നു. അതേസമയം ആശയെയും ആൺസുഹൃത്തിനെയും കോടതിയിൽ ഹാജരാക്കും. ചേർത്തല പള്ളിപ്പുറത്ത് നവജാത ശിശു കൊല്ലപ്പെട്ട സംഭവത്തിലാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ കുട്ടിയുടെ അമ്മ ആശ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ കഴിഞ്ഞ 31-ന് തന്നെ കുട്ടിയെ വൈകിട്ട് പള്ളിപ്പുറം ചന്തയിൽ വെച്ച് ഈ രതീഷിന് കൈമാറിയിട്ടുണ്ട്, ആൺസുഹൃത്തായ രതീഷിന് കൈമാറിയിട്ടുണ്ട് എന്നുള്ള വിവരമാണ്. കുട്ടിയെ ഒരു സഞ്ചിയിലാക്കി അമ്മ രതീഷിന് കൈമാറുകയായിരുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ആശയുടെ ഭർത്താവ് മനോജ് ഈ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിരുന്നു. അതായത് ഇന്നലെ പോലീസ് ഇവർ മൊഴി നൽകിയത് ഗർഭാവസ്ഥയെ സംബന്ധിച്ചോ പ്രസവത്തെ സംബന്ധിച്ചോ ഭർത്താവിന് വിവരമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അത് കളവാണ് എന്നുള്ളത് പോലീസിനെ സ്ഥിരീകരിക്കാനായിട്ടുണ്ട്. മനോജിന്റെ നിർദ്ദേശപ്രകാരം ഈ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ള കർശനമായ നിബന്ധനയുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആശ വൈകിട്ടോടുകൂടി ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വന്നതിന് ശേഷം ആശയും ആൺസുഹൃത്തായ രതീഷും പലയിടങ്ങളിലായി സഞ്ചരിച്ചു. അതിനുശേഷം വൈകിട്ടോടുകൂടി ഈ കുട്ടിയെ കൈമാറിയത് എന്നുള്ളതാണ്. ഒരു സഞ്ചിയിൽ തന്നെയാണ് ജീവനോടെയുള്ള കുഞ്ഞിനെ ആശ ഈ രതീഷിന് കൈമാറുന്നത്. പിന്നീട് രതീഷ് പുലിവലിയിലെ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതെന്നുള്ള സ്ഥിരീകരണവും വന്നിട്ടുണ്ട്. തുടർന്നാണ് ഇന്നലെ പോലീസ് അവിടെ എത്തി ആ വീട്ടിൽ നിന്നും ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെടുത്തത്. അതിൽ തന്നെ വീടിനോട് ചേർന്നുള്ള ഒരു ഭാഗത്ത് കുഞ്ഞിന്റെ മൃതശരീരം കുഴിച്ചുമൂടിയ സാഹചര്യത്തിലായിരുന്നു. അവിടെ നിന്നും ഈ സംഭവങ്ങൾ മാധ്യമങ്ങളിലൂടെ അടക്കം പുറത്തു വന്നതോടുകൂടിയാണ് രതീഷ് കുട്ടിയെ അവിടെ നിന്ന് എടുത്ത് ശുചിമുറിയിൽ സൂക്ഷിച്ചത്. പിന്നീട് കത്തിച്ച മൃതദേഹം നശിപ്പിക്കാൻ വേണ്ടിയുള്ള നീക്കമായിരുന്നു എന്നും പോലീസ് പറയുന്നുണ്ട്. 2 വർഷമായി രതീഷും ആശയും തമ്മിലുള്ള ബന്ധം ആരംഭിച്ചിട്ട് ഇവർ ബന്ധുക്കളാണ് എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും വളരെ ഞെട്ടിക്കുന്ന സംഭവമാണ് ആലപ്പുഴയിൽ ഇത്തരത്തിൽ പള്ളിപ്പുറത്ത് നവജാത ശിശുവിനെ അമ്മയും ആൺസുഹൃത്തും ചേർന്ന് കൊലപ്പെടുത്തിയത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. കോന്നിയിൽ അതിഥി തൊഴിലാളിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പശ്ചിമബംഗാൾ സ്വദേശി നസീബുൾ ആണ് മരിച്ചത്. കോന്നിയിലെ വാടക വീട്ടിലെ കുളിമുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കോഴിക്കോട് മുക്കം നഗരസഭയിൽ ഭരണസമിതിക്കെതിരായി UDF അവിശ്വാസം പരാജയപ്പെട്ടു. അവിശ്വാസ പ്രമേയ ചർച്ചയിൽ നിന്ന് BJP വിട്ടുനിന്നു. UDF വിമതന്റെ പിന്തുണയോടെയാണ് LDF നഗരസഭ ഭരിക്കുന്നത്. 15 UDF, 15 LDF, 2 BJP, 1 വിമതൻ ഉൾപ്പെടെ 33 അംഗങ്ങളാണുള്ളത്. UDF വിമതൻ അവിശ്വാസത്തെ അനുകൂലിച്ചെത്തിയതോടെ ഇടതുമുന്നണി പ്രവർത്തകർ തടയുകയായിരുന്നു. പോലീസ് ലാത്തിവീശുകയും ചെയ്തു. ഏറെ നേരം സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിന്നു. ഇടുക്കിയിൽ റവന്യൂ വനംഭൂമി കയ്യേറി അനധികൃത റോഡ് നിർമ്മാണം. കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ നെടുങ്കണ്ടം ശൂലപ്പാറയിലാണ് ഏലം കൃഷിയുടെ മറവിൽ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്.
കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ നെടുങ്കണ്ടം ശൂലപ്പാറയിലാണ് ഈരാറ്റുപേട്ട സ്വദേശി ഏലം കൃഷിക്ക് പാട്ടത്തിനെടുത്ത 20 ഏക്കർ സ്ഥലത്ത് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. കൃഷിഭൂമിയിലൂടെ റോഡ് നിർമ്മിച്ചതിനൊപ്പം സമീപത്തെ സർക്കാർ ഭൂമിയും കയ്യേറി. 10 അടി വീതിയിലാണ് റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. അനധികൃതമായ രീതിയിലുള്ള റോഡ് നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കെതിരെ അതിശക്തമായ രീതിയിലുള്ള നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ആ കയ്യേറ്റം ഒന്നും തന്നെ ഒരു തരത്തിലും പാർട്ടി ന്യായീകരിക്കുന്നില്ല. അത്തരം കാര്യങ്ങളുണ്ടെങ്കിൽ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥന്മാർ ബന്ധപ്പെട്ട അധികാരികളും പരിശോധിച്ചുകൊണ്ട് ആ കയ്യേറ്റം പൂർണ്ണമായും ഒഴിപ്പിക്കുന്ന നിലപാടാണ് പാർട്ടിക്കുള്ളത്. പട്ടയഭൂമിയിലൂടെ അനുമതിയില്ലാതെ സ്വകാര്യ വ്യക്തി റോഡ് നിർമ്മിച്ചുവെന്ന് മറ്റൊരാൾ നൽകിയ പരാതിയിൽ റവന്യൂ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് കയ്യേറ്റം കണ്ടെത്തിയത്. സമീപ മേഖലയിൽ ഏക്കറ് കണക്കിന് ഭൂമിയിൽ ഏലം കൃഷി നടത്തിയതായും കണ്ടെത്തിയിട്ടുണ്ട്. നെടുങ്കണ്ടം പാറതോട് വില്ലേജ് ഓഫീസർ സ്ഥലം സന്ദർശിച്ച് റിപ്പോർട്ട് തഹസിൽദാർക്ക് കൈമാറി. സംഭവത്തിൽ സ്ഥലമുടമകളോട് രേഖകൾ ഹാജരാക്കാൻ റവന്യൂ വകുപ്പ് നിർദ്ദേശിച്ചു. സ്ഥലം അളന്നു തിട്ടപ്പെടുത്താൻ ഭൂരേഖാ വിഭാഗത്തിന് ഉടുമ്പൻചോല തഹസിൽദാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 ഇടുക്കി. വാർത്തകൾ തുടരുന്നു. പാൽ വില വർദ്ധിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്ന ആവശ്യവുമായി ക്ഷീരകർഷകർ രംഗത്ത്. ഉൽപാദന ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിൽ പാൽ വില കൂട്ടണമെന്നാണ് ആവശ്യം. കാലിത്തീറ്റയുടെ വില അടിക്കടി വർദ്ധിക്കുന്നു. ഇതോടെ വലിയ പ്രതിസന്ധിയിലാണെന്ന് ക്ഷീരകർഷകർ പറയുന്നു. കാലികളുടെ പരിപാലന ചെലവ് ഉൾപ്പെടെ ഉൽപാദന ചെലവ് ഏറി വരുമ്പോഴും പാൽ വിലയിൽ വർധനവില്ലെന്നാണ് കർഷകരുടെ പരാതി. നമുക്ക് അവസ്ഥയാണ്. പിന്നെ കാലിത്തീറ്റയ്ക്ക് വില കൂടുതലാണ്. 1500 വിലയും കണ്ട് അടുത്തായി. കുഴപ്പമില്ലാത്ത രീതിയിൽ പോകണം. എന്തെങ്കിലുമൊക്കെ പണി ചെയ്യണ്ടേ? അതുകൊണ്ടാണ് നിർത്താത്തത്. 3 വർഷങ്ങൾക്ക് മുൻപാണ് അവസാനമായി പാൽ വില വർദ്ധിപ്പിച്ചത്. കാലി വളർത്തൽ ജീവിതോപാധിയാക്കി മാറ്റിയ വലിയ വിഭാഗം കർഷകർ ഹൈറേഞ്ചിലുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് വലിയ പറമ്പ പടന്ന കടപ്പുറം ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സുന്ദര കേരളം പദ്ധതിക്ക് തുടക്കമായി. മികച്ച 5 ശുചിത്വ ഭവനങ്ങൾ കണ്ടെത്തി ഉപഹാരം നൽകി അനുമോദിക്കുന്നതാണ് പദ്ധതി. വലിയ പറമ്പ് പഞ്ചായത്ത് 8-ാം വാർഡിലെ 50 വീടുകൾ ഉൾക്കൊള്ളുന്ന ദത്തഗ്രാമത്തിലാണ് NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. NSS വളണ്ടിയർമാർ ദത്തഗ്രാമത്തിലെ വീടുകൾ സന്ദർശിക്കുകയും പദ്ധതി വിശദീകരിക്കുകയും മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി തുണിസഞ്ചികളും വിതരണം ചെയ്തു. മാലിന്യ സംസ്കരണം, ഗാർഹിക ശുചിത്വം, വ്യക്തിശുചിത്വം, പരിസര ശുചിത്വം എന്നിവ വിലയിരുത്തിയാണ് മികച്ച ശുചിത്വ ഭവനങ്ങളെ കണ്ടെത്തുക. NSS വളണ്ടിയർമാർ നിശ്ചിത സമയങ്ങളിൽ വീടുകൾ സന്ദർശിക്കുകയും പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ വർഷാന്ത്യം 5 വീടുകൾ തെരഞ്ഞെടുത്ത പൊതുവേദിയിൽ വെച്ച് ഉപഹാരങ്ങൾ നൽകുകയും ചെയ്യും. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ഫിഷറീസ് സ്കൂൾ പഠനകൽപ്പത്തിലെ NSS വോളണ്ടിയർ സ്കൂളിൽ നടത്തുന്ന സുന്ദര കേരളം എന്ന പരിപാടിയിൽ നമ്മുടെ സ്കൂളിനടുത്തുള്ള 8-ാം വാർഡ് പഞ്ചായത്തിലെ ദത്ത് ഗ്രാമങ്ങളിലെ 50 വീടുകൾക്ക് നമ്മൾ തുണിസഞ്ചിയും ലഘുലേഖയും കൊടുക്കുകയാണ്. ഇതൊരു മത്സര രീതിയിലാണ് നമ്മൾ നടത്തുന്നത്. അവസാനം തിരഞ്ഞെടുക്കുന്ന ഏറ്റവും ശുചിയുള്ള 5 വീടുകൾക്ക് നമ്മൾ സ്നേഹോപകാരം നൽകുന്നതാണ് പൊതുവേദിയിൽ വെച്ച്. വലിയ പറമ്പ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ശ്യാമള പദ്ധതി പ്രഖ്യാപനം നടത്തി. വളണ്ടിയർമാരുടെ ഗൃഹസന്ദർശനം ഫ്ളാഗ് ഓഫ് ചെയ്തു. ന്യൂസ് 18 വലിയ പറമ്പ്. സ്കൂൾ പരിസരത്തെ മാലിന്യ നിക്ഷേപത്തിൽ അധികൃതർ നടപടിയെടുക്കാതെ വന്നതോടെ പ്രതിഷേധവുമായി തെരുവിലിറങ്ങി വിദ്യാർത്ഥികൾ. ഇടുക്കി വണ്ടിപ്പെരിയാർ ആറ്റൂരം ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികളാണ് റാലിയും ബോധവൽക്കരണവുമായി നിരത്തിലിറങ്ങിയത്. ഇടുക്കി വണ്ടിപ്പെരിയാർ ആറ്റോരം ഗവൺമെന്റ് UP സ്കൂളിന്റെ പരിസരത്ത് മാലിന്യം കുന്നുകൂടി കിടക്കുകയാണ്. സ്കൂൾ കോമ്പൗണ്ടിനോട് ചേർന്ന് മലമൂത്ര വിസർജ്യങ്ങളും കുപ്പിയും പ്ലാസ്റ്റിക്കും ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കൊണ്ട് പരിസരം നിറയുമ്പോഴും വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് ഇവ നീക്കം ചെയ്യാൻ നടപടിയെടുത്തില്ല. നിരവധി തവണ ഇക്കാര്യങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും PTA ഭാരവാഹികളുമെല്ലാം പഞ്ചായത്തിനെ ധരിപ്പിച്ചിരുന്നു. മാലിന്യ നിക്ഷേപത്തിൽ സഹികെട്ടാണ് സ്കൂൾ സുരക്ഷാ ക്ലബ് അംഗങ്ങളായ വിദ്യാർത്ഥികൾ പൊതുനിരത്തിലിറങ്ങി പ്രതിഷേധിച്ചത്. ബാനറുകളും പ്ലക്കാർഡുകളും കയ്യിലേന്തി കുട്ടികളുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ റാലിയും നടത്തി. ഞങ്ങൾക്കിതിലേക്ക് നോക്കു പോകാൻ കഴിയില്ലായിരുന്നു.
ഇവിടം സ്കൂൾ പരിസരമാണെന്നും ഞങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ കൈകളിലാണെന്നുമുള്ള ബോർഡും കുട്ടികൾ സ്ഥാപിച്ചു. മാലിന്യങ്ങൾ ഒഴുകിയെത്തുന്നത് പെരിയാറിലേക്കാണ്. ഗുരുതര ആരോഗ്യ ഭീഷണിയും ഇത് സൃഷ്ടിക്കുന്നുണ്ട്. കുട്ടികൾ തെരുവിലിറങ്ങിയതോടെ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി സ്ഥലത്തെത്തി മാലിന്യങ്ങൾ നീക്കം ചെയ്യുമെന്ന് കുട്ടികൾക്ക് ഉറപ്പു നൽകി. വെള്ളത്തിലേക്ക് മാലിന്യം ഒഴുക്കുന്നത് 2 വർഷം വരെ തടവും 3 ലക്ഷം വരെ രൂപ വരെ പിഴയും കിട്ടുന്ന കടുത്ത കുറ്റമാണ്. ഇവിടെ അങ്ങനെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പോലീസിന്റെയും പഞ്ചായത്തിന്റെയും അതുപോലെ പൊതുസമൂഹത്തിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ സഹകരണത്തോടെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനം സമ്പൂർണ്ണ മാലിന്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ അതിന് മുന്നോടിയായി നമ്മൾ കേരളം മുഴുവൻ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നു. അതിലൊരു വലിയ മാതൃകാപരമായ പ്രവർത്തനമാണ് ഇവിടെ നടക്കുന്നത്. പ്രധാന അധ്യാപകൻ പുഷ്പരാജ്, വണ്ടിപ്പെരിയാർ പോലീസ് ഉദ്യോഗസ്ഥനായ റെജിമോൻ, സാക്ഷരതാ പ്രേരക് പി കെ ഗോപിനാഥൻ, സ്കൂൾ സുരക്ഷാ ക്ലബ് കൺവീനർ കവിത, അധ്യാപകരായ മാരിമുത്തു, ഗൗതമൻ, ജസീല, ഷീബ എന്നിവരും പ്രതിഷേധ പരിപാടികളിൽ പങ്കെടുത്തു. ന്യൂസ് 18 വണ്ടിപ്പെരിയാർ. മൂന്നാർ സർക്കാർ കോളേജിനായി പുതിയ അക്കാദമിക് ബ്ലോക്ക് കെട്ടിടം നിർമ്മിക്കാനാണ് ശ്രമമെന്ന് മന്ത്രി ആർ ബിന്ദു. 2018 പ്രളയത്തിലാണ് കെട്ടിടം തകർന്നത്. ഇക്കാര്യത്തിൽ പ്രതിഷേധം നിലനിൽക്കുന്നതിനിടയിലാണ് കെട്ടിടം അടക്കം കോളേജിന്റെ അടിസ്ഥാന സൌകര്യ വികസനം സാധ്യമാക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായി മന്ത്രി എത്തിയത്. കോതമംഗലം ഫ്രണ്ട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കെ എസ് ആർ ടി സി ബസ് ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു. 20 സന്നദ്ധ പ്രവർത്തകരാണ് പങ്കാളികളായത്. 10 ബസ്സുകൾ വൃത്തിയാക്കി. സമാനമായ രീതിയിൽ തുടർന്നും വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഫ്രണ്ട്സ് അസോസിയേഷൻ ഏറ്റെടുത്ത് നടത്തുമെന്ന് പ്രസിഡന്റ് റോയ് സേവിയർ പറഞ്ഞു. ജലനിരപ്പിൽ നിശ്ചലനായി കിടന്ന് ഇന്റർനാഷണൽ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് ഒരു 11-കാരൻ. മലപ്പുറം തൃപ്പങ്ങോട് സ്വദേശി മുഹമ്മദ് ഹനീനാണ് ആരെയും അമ്പരപ്പിക്കുന്ന അഭ്യാസത്തിലൂടെ റെക്കോർഡ് സ്വന്തമാക്കിയത്. നീന്തൽ പരിശീലനം തുടങ്ങി 4 മാസത്തിനകമാണ് ഈ നേട്ടം. മലപ്പുറം തൃപ്രങ്ങോട് ബീരാൻചിറയിലെ അബ്ദുൽ ഹക്കീമും ഭാര്യ മുബീനയും അവധിക്കാല വിനോദത്തിന്റെ ഭാഗമായാണ് മകൻ മുഹമ്മദ് ഹനീനിനെ നീന്തൽ പഠിപ്പിക്കാൻ ചേർത്തത്. സ്വിമ്മിംഗ് പൂളിൽ കൂട്ടുകാർ നീന്തിത്തുടിക്കുമ്പോൾ വെള്ളത്തിൽ നിശ്ചലനായി പൊങ്ങിക്കിടന്ന് അവരിൽ നിന്നും വ്യത്യസ്തനാവുകയായിരുന്നു ഈ 11-കാരൻ. ജലനിരപ്പിൽ 4 യോഗാസന രീതികൾ ചെയ്യാനും മുഹമ്മദ് ഹനീനിന് സാധിക്കും. നീന്തൽ പരിശീലകനായ നിസാർ അഹമ്മദാണ് ഹനീനിന്റെ അപൂർവ കഴിവ് കണ്ടെത്തി പ്രോത്സാഹനം നൽകിയത്. പിന്നീട് റെക്കോർഡ് നേട്ടത്തിനായി പരിശ്രമം ആരംഭിച്ചു. അപ്പോൾ സ്വിമ്മിങ്ങിന് നമ്മുടെ മൂവ്മെന്റ്സ് ശരിയല്ല. അപ്പോൾ ഞാൻ കൊണ്ട് വെറുതെ ഇങ്ങനെ നോക്കിയപ്പോൾ വെറുതെ ഒന്ന് ഷേപ്പിച്ചു നോക്കാൻ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ ഇതൊന്നും എടുക്കുന്ന പറഞ്ഞു. അപ്പോൾ ചെറിയൊരു മൂവ്മെന്റ്സ് അതിൻ്റെ ഒരു ലെവലിൽ കിട്ടിയപ്പോൾ പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അവർ പാരൻസ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഇങ്ങനെ ബുക്ക് റെക്കോർഡൊക്കെ ഉണ്ട്, അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനുവേണ്ടി ട്രെയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നവർ പാരൻസ് എല്ലാവരും. അപ്പോൾ ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് അവരോട് പറഞ്ഞു 5:30 കൂടെ എത്താൻ പറഞ്ഞു, 7 o'clock വരെ. അങ്ങനെ ഒരു ഫസ്റ്റ് ഡേ ഒക്കെ 1 minute ആയിരുന്നു, പിന്നെ 2 minute ആയി. അങ്ങനെ ഓരോ മോഡൽ ചെയ്യിപ്പിച്ചപ്പോൾ അത് സെറ്റായി. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഓരോരോ ചേഞ്ച് ചെയ്ത് യോഗേൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് പഠിച്ചു. നീന്തൽ പരിശീലനം തുടങ്ങി 4 മാസത്തിനകമാണ് ഹനീനിന്റെ ഈ നേട്ടം. മാതാപിതാക്കളും മുഹമ്മദ് ഹനീനിന് പൂർണ്ണ പിന്തുണയുമായി ഒപ്പം നിന്നു. ഇവിടുത്തെ കോച്ച് നിസാർ സാറിനെ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. കാരണം അദ്ദേഹം ഇത് കണ്ടുപിടിച്ചതും ഇവനെ ഈ രൂപത്തിൽ വളർത്തിക്കൊണ്ടുവന്നതും. ഓഗസ്റ്റ് ആദ്യവാരത്തിലായിരുന്നു ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് അധികൃതരുടെ പരിശോധന. 1 മണിക്കൂറും 10 മിനിറ്റും നേരം ഹനീൻ വെള്ളത്തിന് മുകളിൽ നിശ്ചലനായി കിടന്നു. കടകശ്ശേരി ഐഡിയൽ സ്കൂളിലെ 6th class വിദ്യാർത്ഥിയായ ഈ മിടുക്കൻ ഇന്റർനാഷണൽ ഒളിമ്പ്യാഡ് എക്സാം റാങ്ക് ഹോൾഡറുമാണ്. UAE തലത്തിൽ 1st rank സ്വന്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് 18 തിരൂർ. ഇപ്പോൾ ഭാഗ്യലക്ഷ്മി മാധ്യമങ്ങളെ കാണുന്നു അതിലേക്ക്. ജോയിന്റ് സെക്രട്ടറിയാണ്. എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ മലയാള സിനിമയിൽ ഈ കഴിഞ്ഞ വർഷം തന്നെ 250 സിനിമകൾ ഷൂട്ട് ചെയ്തു. തൊഴിൽ നിഷേധമാണ് അവർ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആ 250 സിനിമ ഷൂട്ട് ചെയ്തതിൽ ഒരേ ഒരു സിനിമ മാത്രമേ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളൂ, RDX എന്ന് പറഞ്ഞ ഫിലിം. അല്ലാതെ ബാക്കിയുള്ള പടങ്ങളെല്ലാം ഇപ്പം നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ അത് മേക്കപ്പ് മാൻ്റെ കൂടെ കിടന്നു കൊടുത്തിട്ടാണ് ആ സിനിമ നമുക്ക് കിട്ടണതെന്നാണ് അവർ പബ്ലിക്കായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു പടം ഞാൻ ചെയ്തപ്പോൾ അവർ അതേ സ്ഥാനത്ത് 3-5 സിനിമകൾ വർക്ക് ചെയ്യുകയും, അപ്പോൾ അവരങ്ങനെയാണോ ഈ വർക്കുകൾ പിടിച്ചേക്കുന്നതെന്ന് അവരോട് നിങ്ങൾ ചോദിക്കണം. അതായത് മാധ്യമങ്ങൾ ഞങ്ങളുടെ പേരുകൾ ഞങ്ങളോട് ചോദിക്കാതെ തന്നെയാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്.
അവരും എന്തെങ്കിലും പറയണത് കേട്ടിട്ട് ഒരു വാക്കും ഞങ്ങളോട് വന്ന് ചോദിക്കണം, ഇതാ ഇതിൽ എന്താണ് സത്യാവസ്ഥ ഉള്ളതെന്ന് അറിഞ്ഞുകൊണ്ട് വേണം ഞങ്ങളുടെ പേരുകൾ പബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരിക്കലും ഇങ്ങനെയൊന്നും മാധ്യമങ്ങളോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങളോടൊരു വാക്ക് പോലും ചോദിക്കുക, ഇവർ പറയുന്നതിൽ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്നൊരു വാക്ക് പോലും ചോദിക്കാതെ ഞങ്ങളുടെ പേരുകൾ എന്തുകൊണ്ടാണ് നിങ്ങൾ പബ്ലിഷ് ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങളെക്കാൾ കൂടുതൽ സിനിമകൾ വർക്ക് ചെയ്തത് അവരാണ്. എന്നിട്ട് അവർ പറയണത് ഞങ്ങൾ തൊഴിൽ നിഷേധിക്കുന്നു, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആളുകളെ മാത്രം വിളിച്ച് വർക്ക് കൊടുക്കുന്നു. ഞാൻ ജോയിന്റ് സെക്രട്ടറി ആയതുകൊണ്ട് ഒരുപാട് ലേഡീസ് എന്നെ വിളിച്ചിട്ട് വർക്കുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ചിലപ്പോൾ ഞാൻ പോകാനിരിക്കുന്ന പടങ്ങളിൽ പോലും, അതായത് എനിക്ക് രണ്ട് ഷോപ്പുകൾ ഉള്ളത് കൊണ്ട് എനിക്ക് അത്യാവശ്യം സാമ്പത്തികം കിട്ടുന്നുണ്ട്. അപ്പോൾ ഒട്ടും ഏറ്റവും താഴേക്കിടയിലും ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്ത്രീകളാണ് ഇതിലിപ്പോ ഹെയർ സ്റ്റൈലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അവരെ വിളിച്ചിട്ട് എന്നോട് ചോദിക്കും വർക്കുണ്ടോന്ന് ചോദിക്കുമ്പോൾ ഞാൻ പോകുന്ന പടങ്ങൾ പോലും ഞാൻ അവരെ വിടയാണ് ചെയ്യണത്. അപ്പൊ എന്ത് തൊഴിൽ നിഷേധമാണ് ഞങ്ങൾ ചെയ്തതെന്ന് അറിയില്ല. പിന്നെ ഇങ്ങനെ മറ്റുള്ള മേക്കന്മാരുടെ കൂടെ അങ്ങനെ ചെയ്തിട്ടാണ് പടം കിട്ടുന്നതെങ്കിൽ അവരിത്രയും പടം ചെയ്തത് അങ്ങനെ ചെയ്തിട്ടാണോ എന്ന് നിങ്ങളാണ് ഞങ്ങളോട് പേരുകൾ ചോദിക്കാണ്ട്, അവരോട് ഞങ്ങളോട് എന്താണെന്ന് പോലും ചോദിക്കാണ്ട് നിങ്ങളാണിത് പബ്ലിഷ് ചെയ്തത്. അപ്പൊ നിങ്ങൾ തന്നെ അതിനുള്ള ഒരു ഉത്തരം ഞങ്ങൾക്ക് തന്നേ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ ഒരു അഭിമാനം, അതായത് ഞങ്ങളുടെ മാനം, കാരണം ഞങ്ങൾക്ക് കുടുംബമുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, മക്കളുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണോ നിങ്ങൾക്ക് പടം കിട്ടുന്നതെന്നാണ് ഞങ്ങളോട് ഇപ്പൊ ചോദിക്കുന്നത്. പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ, ഒന്നും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഒരു പബ്ലിഷിന്റെ മുന്നിൽ പോകുമ്പോൾ, ഒരു കല്യാണത്തിന് പോകുമ്പോൾ അവിടെയുള്ള ആൾക്കാരെല്ലാം ചോദിക്കണത് എന്താണ് ഇങ്ങനെ പറയണത്, ഇതിലെന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ, അങ്ങനെയൊക്കെയാണ് ചോദിക്കണത്. സിനിമയിലെ തുറന്നു പറച്ചിലുകളുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചില അഭിപ്രായ വിഭിന്നതകളാണ് അക്കാര്യത്തിൽ ഭാഗ്യലക്ഷ്മിയും മറ്റ് സഹപ്രവർത്തകരും മാധ്യമങ്ങളെ കാണുന്നതാണ് കണ്ടത്. 1.5 ഏക്കറിൽ പൂപ്പാടം തീർത്തിരിക്കുകയാണ് തൃശൂർ തൈക്കാട്ടെ കർഷകർ. ഓണവിപണി ലക്ഷ്യമിട്ടാണ് അംജിത്തിന്റെ കൃഷി. ഓണത്തിന് വീട്ടുമുറ്റങ്ങളിൽ തീർക്കുന്ന പൂക്കളങ്ങളിൽ ഇനി അംജിത്തിന്റെ കൃഷിയിടത്തെ പൂക്കളും ഉണ്ടാകും. തൈക്കാട് ബ്രഹ്മകുളം വായനശാലയ്ക്ക് സമീപം അംജിത്ത് 1.5 ഏക്കർ സ്ഥലത്താണ് കൃഷി ഇറക്കിയത്. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയാണ് കൃഷി. 3 നിറത്തിലുള്ള ചെണ്ടുമല്ലിപ്പൂക്കൾ ഇവിടെ കൃഷി ചെയ്തു. കൃഷിക്ക് ആവശ്യമായ സഹായങ്ങൾ തൈക്കാട് കൃഷിഭവനിൽ നിന്ന് ലഭിച്ചതായി അംജിത്ത്. ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. യുവ കർഷകനായിട്ടുള്ള അംജിത്ത് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൻ്റെ ഭാഗമായി ഇവിടെ പൂക്കൃഷി നടത്തി ഇന്ന് അതിൻ്റെ വിളവെടുപ്പ് നടന്നിരിക്കുകയാണ്. കാർഷിക മേഖലയിൽ എല്ലാ വിഭാഗം ജനങ്ങളും അണിനിരക്കണമെന്നാണ് സർക്കാരിൻ്റെ പൊതുവായ ആഗ്രഹം, പ്രത്യേകിച്ച് യുവാക്കൾ. തീർച്ചയായിട്ടും ഇത് മാതൃകാപരമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. നമ്മുടെ നാടിൻ്റെ കാർഷിക സംസ്കൃതിയെ തിരിച്ചു പിടിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം, കേരളത്തെ നവകേരളമായി ഉയർത്താം. നിരവധി പേരാണ് അംജിത്തിന്റെ പൂന്തോട്ടം കാണാനായി എത്തിയത്. ന്യൂസ് 18 തൃശൂർ. ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6,670 രൂപ, പവന് 53,360 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5,830 രൂപ, പവന് 44,240 രൂപ. വെള്ളി ഗ്രാമിന് 92 രൂപ, കിലോയ്ക്ക് 92,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വെഡിംഗ് കളക്ഷൻസ് ഫ്രം കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. തീർച്ചയായും.